തൂശനിലയിൽ തെളിയുന്നത് വിജയൻ ജനത എന്ന വ്യക്തിയുടെ അർപ്പണബോധം. പയ്യന്നൂർ കോറോ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് ആവശ്യമായ 3 ലക്ഷത്തിലധികം വാഴയിലകൾ എത്തിച്ചു നൽകിയത് ഇദ്ദേഹമാണ്. 17 വർഷത്തിലധികമായി പെരുങ്കളിയാട്ട് ഇടങ്ങളിലേക്കും കലോത്സവ നഗരികളിലേക്കും എന്നു വേണ്ട കല്യാണ സദ്യകളിലടക്കം വാഴയില എത്തിച്ചു നൽകുന്നത് വിജയൻ ജനതയാണ്. കേരളത്തിന് പുറത്ത് തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വിജയൻ ഇലകൾ ശേഖരിക്കുന്നത്. വാഴയില ശേഖരിക്കാൻ തമിഴ്നാട്ടിലെത്തിയ വിജയന് കടുത്ത നിരാശയായിരുന്നു ഫലം. കാരണം കടുത്ത മഞ്ഞുവീഴ്ച കാരണം വേണ്ടത്ര വാഴയില ഇല്ലാത്ത സ്ഥിതി. ഉള്ളതിനാണെങ്കിൽ കൂടുതൽ തുകയും. എന്തായാലും പറഞ്ഞ സമയത്ത് പറഞ്ഞതിലധികം ഇലകളുമായാണ് വിജയൻ കോറം പെരുങ്കളിയാട്ട നഗരിയിലെത്തിയത്. വരച്ചുകൾ ചടങ്ങ്, ആചാരപ്പെടൽ ഇതൊക്കെ കൂടി ഏതാണ്ട് ഒരു 3 ലക്ഷത്തോളം ഇല ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് അവസാന ദിവസം കളിയാട്ടത്തിൻ്റെ സമാപന ദിവസമാണിന്ന്. ഇന്നത്തെ കൂടെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ കൃത്യമായി നിറവേറ്റിയിട്ടുണ്ട്. അത് ഞാൻ വളരെയധികം ഭഗവതി അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. വാഴയിലെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചു കൊടുത്ത വിജയൻ ജനതയെക്കുറിച്ച് ഏറെ പറയാനുമുണ്ട് കലവറയിലുള്ളവർക്കും. കോറോ ശ്രീ മുച്ചിലോട്ടുകാവ് 13 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഭക്ഷണ വിതരണത്തിൽ ഞങ്ങളോട് പരമാവധി സഹകരിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ വിജയൻ. വിജയൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വലിയ ഒരു സഹായം തന്നെയാണ്. പണ്ട് കാലത്ത് ഞങ്ങൾ കാഞ്ഞങ്ങാടും കാസർഗോഡ് വരെ പോയിട്ട് നാടനെല്ലാം മുറിച്ചിട്ടാണ്, ഇത്രയൊന്നും ഉണ്ടാവില്ല, മുറിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുക. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും വെള്ളടിച്ചിട്ടാണ് നാട്ടിൽ തന്നെ വാഴയാക്കുന്നത്. അതുകൊണ്ട് വാഴയില മുറിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് മൊത്തമായിട്ട് നമ്മുടെ വിജയനാണ് പിന്നെ നമ്മൾ കോൺട്രാക്ട് എടുത്തിട്ടില്ല. ഏകദേശം പിന്നെ നിലമ്പണി മുതൽ ഇങ്ങോട്ട് ഞങ്ങൾക്ക് വിടുന്ന എല്ലാ ഇലകളും പിന്നെ ഏകദേശം 3 ലക്ഷത്തിൽ പരം ഇലകൾ വിജയൻ നമുക്കിവിടെ എത്തിച്ചിട്ടുണ്ട്. ചടങ്ങുകൾ ഏതായാലും സദ്യ വിളമ്പാൻ മലയാളികൾക്ക് വാഴയില നിർബന്ധം. എന്നാൽ വാഴയില വാണിജ്യാടിസ്ഥാനത്തിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്നതാണ് സത്യം. തമിഴ് മക്കൾ കരിഞ്ഞാലേ വാഴയിലയിൽ മലയാളികൾക്ക് സദ്യ ഉണ്ണാനാകൂ എന്ന സ്ഥിതിയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.